ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തളപതി വിജയ് നായകനായി വെങ്കട്ടപ്രഭു സംവിധാനം ചെയ്ത് ഇന്നലെ സെപ്റ്റംബർ അഞ്ച് വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ ഒരു ആക്ഷൻ പാക്കഡ് കൊമേഴ്യൽ എന്റർടൈനർ തമിഴ് സിനിമയാണ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അഥവാ ഗോഡ് ഒമ്പത് പ്രതീക്ഷകളുമായി തീയേറ്റെടുത്ത ഈ സിനിമ കേരള ചരിത്രത്തിലെ ഏറ്റവും മികച്ച സ്ക്രീൻ കൗണ്ട് അതായത് എഴുന്നൂറോളം സ്ക്രീനുകളിലായി ആദ്യ ദിവസം നാലായിരത്തോളം ഷോകളാണ് ചാർട്ട് ചെയ്തിരുന്നത് കേരളത്തിൽ ഈ ചിത്രം ആവറേജ് അഭിപ്രായമാണ് നേടിയെടുത്തതെങ്കിൽ തമിഴ്നാട് ഉൾപ്പെടെ മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ ആവറേജ് എബോ ആവറേജ് ഡീസന്റ് അഭിപ്രായമാണ് ഈ ചിത്രത്തിന് കിട്ടിയിട്ടുള്ളത് കേരളത്തിൽ ഈ ചിത്രത്തിന്റെ ബുക്കിംഗിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും തമിഴ്നാട് ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ ചിത്രത്തിന് ഇപ്പോഴും നല്ല ബുക്കിംഗ് തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഈ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ ഡീറ്റെയിൽ ആയ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വന്നാൽ പ്രീസെയിൽ ബുക്കിംഗിലൂടെ വേൾഡ് വൈഡ് കളക്ഷനായി അറുപത്തിനാല് കോടി രൂപയാണ് ആദ്യ ദിവസം ഈ ചിത്രത്തിൽ ലഭിച്ചത് ഇതിൽ കേരള പ്രീസെയിൽ കളക്ഷനായി ചിത്രത്തിന് ലഭിച്ചത് മൂന്ന് കോടി എഴുപത്തിയെട്ട് ലക്ഷം രൂപയായിരുന്നു ആദ്യ ദിവസത്തെ തമിഴ്നാട് പ്രീസെയിൽ കളക്ഷൻ പതിനെട്ട് കോടി പന്ത്രണ്ട് ലക്ഷം രൂപയുമാണ് ഇപ്പോൾ ഈ ചിത്രത്തിന്റെ വിശദമായ ഓപ്പണിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കേരള ബോക്സ് ഓഫീസിൽ നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് ഒരു ആറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അഞ്ച് കോടി എൺപത് ലക്ഷം രൂപയാണ് ഈ ചിത്രത്തിന് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ റിലീസ് ചെയ്ത സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് കളക്ഷൻ നേടിയെടുത്ത സിനിമകളെ പട്ടികയിൽ നാലാം സ്ഥാനമാണ് ഗോട്ടിന് നിലവിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് ആറ് കോടി പതിനഞ്ച് ലക്ഷം രൂപയായി മമ്മൂട്ടി ചിത്രമായ ടർബോ തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് മലൈക്കോട്ടെ വാലിബൻ എന്ന മോഹൻലാൽ ചിത്രം അഞ്ചു കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയും മൂന്നാം സ്ഥാനത്ത് ആട് ജീവിതം എന്ന പൃഥ്വിരാജ ചിത്രം അഞ്ചു കോടി എൺപത്തിമൂന്ന് ലക്ഷം രൂപയുമാണ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഫാൾ ടൈം എന്ന ഈ വിജയ ചിത്രം ആ ദിവസം അഞ്ചു കോടി എൺപത് ലക്ഷം രൂപയാണ് കേരളത്തിൽ നിന്ന് നേടിയെടുത്തത് അതേസമയം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് കളക്ഷൻ നേടിയെടുത്ത വിജയ് സിനിമകളുടെ പട്ടികയിലും നാലാം സ്ഥാനമാണ് ദി ഗോട്ടിന് കേരളത്തിൽ നിലവിൽ ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് കളക്ഷൻ നേടിയെടുത്തത് ലിയോ എന്ന വിജയ് ചിത്രം തന്നെയാണ് പന്ത്രണ്ട് കോടി രൂപയായിരുന്നു ആ സിനിമ ആദ്യ ദിവസം കളക്ട് ചെയ്തത് വിജയ് നായകനായ ബീസ്റ്റി എന്ന ചിത്രം ആറ് കോടി അറുപത് ലക്ഷം രൂപയാണ് ഓപ്പണിംഗ് കളക്ഷനായി നേടിയെടുത്തതെങ്കിൽ വിജയിന്റെ മറ്റൊരു സിനിമയായ സർക്കാർ ആറ് കോടി പത്ത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഇനി ചിത്രത്തിന്റെ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ ദിവസം മുപ്പത്തി ഒന്ന് കോടി അൻപത് ലക്ഷം രൂപയാണ് ഓപ്പണിംഗ് കളക്ഷനായി ചിത്രം നേടിയത് നിലവിൽ ഏറ്റവും മികച്ച ഓപ്പണിംഗ് കളക്ഷൻ നേടിയെടുത്ത മുന്നിൽ ഉള്ളത് ബീസ്റ്റി എന്ന വിജയ ചിത്രമാണ് മുപ്പത്തിയഞ്ച് കോടി രൂപ രണ്ടാം സ്ഥാനത്തുള്ളത് വിജയ ചിത്രമായ ലിയോ മുപ്പത്തിനാല് കോടി രൂപയും മൂന്നാം സ്ഥാനത്തുള്ളത് സർക്കാർ എന്ന വിജയ ചിത്രം മുപ്പത്തി ഒന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുമാണ് നേടിയെടുത്തിട്ടുള്ളത് നാലാം സ്ഥാനത്തുള്ള ദി ഗോട്ടിന് മുപ്പത്തിയൊന്ന് കോടി അൻപത് ലക്ഷം രൂപയാണ് ഓപ്പണിംഗ് കളക്ഷനായി നേടിയെടുക്കാനായിട്ടുള്ളത് ഇനി ആദ്യ ദിവസത്തെ കർണാടക കളക്ഷനിലേക്ക് വന്നാൽ എട്ട് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് കർണാടക ഓപ്പണിംഗ് കളക്ഷനായി ഈ ചിത്രം നേടിയെടുത്തിട്ടുള്ളത് ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് ആദ്യ ദിവസം മൂന്ന് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത ഈ സിനിമ നോർത്ത് ഇന്ത്യൻ കളക്ഷനായി മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയത് ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷനിലേക്ക് വന്നാൽ വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ ഇതിൽ ശ്രീലങ്കൻ കളക്ഷനായി ആദ്യ ദിവസം ഈ സിനിമ ആറ് കോടി അറുപത് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് നാല് കോടി എഴുപത്തിയൊന്ന് ലക്ഷം രൂപ ഓപ്പണിംഗ് കളക്ഷൻ നേടിയെടുത്തിരുന്ന ലിയോ എന്ന വിജയ് ചിത്രത്തെയാണ് ശ്രീലങ്കയിൽ ആറ് കോടി അറുപത് ലക്ഷം രൂപയുമായി ഗോട്ട് മറികടന്നിരിക്കുന്നത് സിംഗപ്പൂരിൽ നിന്നുള്ള ആദ്യ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മൂന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഈ സിനിമ ആദ്യ ദിവസം സ്വന്തമാക്കിയിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് കളക്ഷൻ നേടിയെടുത്ത തമിഴ് സിനിമകളുടെ പട്ടികയിൽ ദി ഗോട്ട് നാലാം സ്ഥാനത്താണ് ഇനി ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കടലിലേക്ക് വന്നാൽ ദിവസം ഫൈനൽ ഓപ്പണിംഗ് കളക്ഷനായി ഈ സിനിമ നൂറ്റി കോടി രൂപയാണ് ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തീയറ്ററിൽ ഇന്ത്യൻ സിനിമകളിൽ ഓപ്പണിംഗ് കളക്ഷനിൽ നിലവിൽ രണ്ടാം സ്ഥാനമാണ് ഗോട്ടിന് നൂറ്റി അറുപത്തിമൂന്ന് കോടി കളക്ഷൻ നേടിയെടുത്ത പ്രഭാസിന്റെ കൽക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് കളക്ഷൻ നേടിയെടുത്ത ഇന്ത്യൻ സിനിമ ഇനി ഈ സിനിമയുടെ രണ്ടാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയിലെ പ്രീസെയിൽ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ കേരള പ്രീസെയിൽ കളക്ഷനായി ഇന്ന് വെള്ളിയാഴ്ച എൺപത് ലക്ഷത്തോളം രൂപ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നും ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ ഈ സിനിമ കേരളത്തിൽ നിന്ന് നേടിയെടുക്കുന്നതാണ് ചിത്രത്തിന്റെ രണ്ടാം ദിവസമായ വെള്ളിയാഴ്ചയിലെ തമിഴ്നാട് പ്രീസെയിൽ കളക്ഷനിലേക്ക് വന്നാൽ ചിത്രം പതിമൂന്ന് കോടിക്ക് മുകളിലാണ് പ്രീസെയിൽ കളക്ഷനായി രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച ഇന്ന് നേടിയെടുത്തിട്ടുള്ളത് അപ്പോൾ തമിഴ്നാട് കളക്ഷനായി ചിത്രം പതിനഞ്ച് പതിനേഴ് കോടി റേഞ്ചിൽ ഇന്ന് നേടിയെടുക്കാൻ സാധ്യതയുണ്ട് നാനൂറ് കോടി ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ വിവരങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം എന്ന ഈ വിജയ് സിനിമയെക്കുറിച്ചും ഈ വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം